പി എം കെ യെജു മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്ഷൻസ് ടു ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഓർ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിന് എതിരായി നിൽക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്ഷൻസ് ആണ് എച്ച് ആർ എയ്ക്ക് ഉള്ളത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും ഇത് കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നേ ഉള്ളൂ കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വരുന്നേ വരുന്നേയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഒരു തിയററ്റിക്കലായിട്ടുള്ള കോൺസെപ്റ്റിലാണ് ഇത് ഒതുങ്ങി നിൽക്കുന്നത് പ്രാക്ടിക്കലി വരുന്ന സമയത്ത് അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ആർഗ്യുമെൻസും ഉണ്ട് അപ്പോൾ എന്തൊക്കെ ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കാം ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം ഒന്നാമത്തെ പോയിന്റ് ദർ ആർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അതർ അസെറ്റ്സ് ഹ്യൂമൻ റിസോഴ്സസ് കെ ബി വാല്യൂഡ് ലൈക്ക് അതർ ഫിസിക്കൽ അസെറ്റ്സ് ഇവിടെ പറയുന്നത് ഹ്യൂമൺ റിസോഴ്സും മറ്റ് അസെറ്റ്സുകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ഹ്യൂമൺ റിസോഴ്സസിനെ മറ്റ് അസറ്റുകളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ബിൽഡിങ് എടുക്കുകയാണ് ആ ബിൽഡിങ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു അസെറ്റാണല്ലോ ഒരു ഫിക്സഡ് അസറ്റാണ് അപ്പോൾ ആ ബിൽഡിങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ബിൽഡിംഗ് ഒരാളുടേതാണ് അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതുപോലെയാണോ ഹ്യൂമൻ റിസോഴ്സ് അവിടെ ഒരാൾക്ക് അയാളുടെ ഓണർഷിപ്പ് കിട്ടുന്നില്ല അത് അതുമാത്രമല്ല നമുക്കതിന് ഡിപ്രീസിയേഷൻ ആണോ അപ്രീസിയേഷൻ ആണോ ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു ഫിസിക്കൽ അസറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹ്യൂമൻ റിസോഴ്സസിനെ ഒരു അസെറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്ഷനിൽ വരുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് ദ മെത്തേഡ്സ് ഫോർ വാല്യൂവിങ് ഹ്യൂമൻ റിസോഴ്സസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ ഇനി ഹ്യൂമൺ റിസോഴ്സസ് വാല്യൂ ചെയ്യുന്ന മെത്തേഡ്സുകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് കാരണം ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് മറ്റേ ആളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക അപ്പം അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ്സ് ഹ്യൂമൻ റിസോഴ്സ് ട്രീറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സുകൾ വാല്യൂ ചെയ്യുന്നതിനുള്ള മെത്തേഡ്സുകൾ എന്താണ് വ്യത്യസ്തമാണ് എന്നാണ് ഇനി മൂന്നാമത്തതാണ് ഹ്യൂമൺ റിസോഴ്സസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് അസെറ്റ്സ് ബൈ ടാക്സ് ലോസ് ഇറ്റ് റിമെയിൻസ് ആസ് തിയററ്റിക്കൽ കോൺസെപ്റ്റ് ഓൺലൈൻ ഇനി ടാക്സ് നിയമങ്ങൾ അതായത് നികുതിയുള്ള നിയമങ്ങളൊക്കെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സസിനെ ഒരു അസെറ്റായിട്ട് എന്തു ചെയ്യുന്നില്ല ട്രീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എച്ച് ആർ ഐ എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റായിട്ടാണ് ഇപ്പോഴും ഉള്ളത് കാരണം നമ്മുടെ നിലവിലുള്ള ഇന്ത്യയിലൊക്കെ തന്നെ നിലവിലുള്ള നികുതി നിയമങ്ങൾ ടാക്സ് ലോസുകൾ ഇവരെ അസെറ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല ട്രീറ്റ് ചെയ്യുന്നില്ല കൺസിഡർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റായിട്ട് ഇപ്പോഴും തുടരുകയാണ് നമുക്ക് ഓഡിറ്റിംഗ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് നിയമങ്ങൾ ഇതിനെ ഒരു അസെറ്റായിട്ട് കൺസിഡർ ചെയ്യണം അപ്പോഴേ നമുക്കതിൽ കൃത്യമായിട്ട് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നാലാമത്തെ പോയിന്റ് ആണ് ദ ഫാക്ടേഴ്സ് വിച്ച് ആർ കൺസിഡേർഡ് ഫോർ വാല്യൂങ് ഹ്യൂമൻ റിസോഴ്സസ് ആർ അബ്സ്ട്രാക്ട് ആൻഡ് ആർ നോട്ട് പ്രിഷ്യസ്ലി മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ് ഇവിടെ ഹ്യൂമൺ റിസോഴ്സസിനെ വാല്യൂ ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ അബ്സ്ട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലവ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട് മോണിറ്ററി ടേംസിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇൻ മെനീ കേസസ് ദ വാല്യേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ക്യാൻ ഓൺലി ബി ഡൺ സബ്ജെക്റ്റീവ്ലി ഹിയർ വാല്യേഷൻ ലാക്ക് ഓഫ് ഒബ്ജക്റ്റീവ്സ്ലി അതായത് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വാല്യുവേഷൻ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് സബ്ജക്റ്റീവ്ലിയാണ് സബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആത്മനിഷ്ഠമായ ദാറ്റ് മീൻസ് ആണ് ദാറ്റ് മീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഫീലിങ്സ് ടേസ്റ്റ് ഒപ്പീനിയൻ ലൈക്ക് ദാറ്റ് അപ്പം അങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് വാല്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദ വാല്യുവേഷൻ ഓഫ് ലാക്ക് ഓഫ് ഒബ്ജക്റ്റിവിറ്റി അപ്പോൾ ഇതിൻ്റെ വാല്യേഷന് ലാക്ക് ഓഫ് ഒബ്ജക്റ്റിവിറ്റി ആണുള്ളത് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ വസ്തുനിഷ്ഠമായതാണ് ദാറ്റ് മീൻസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ഫീലിങ്സ് ഓർ ഒപ്പീനിയൻ സോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒബ്ജെക്ഷൻസ് ടു ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് ഓർ ആർഗ്യുമെൻറ്റ്സ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു